അസ്സലാമു അലൈക്കും. ഒന്നോ രണ്ടോ ഉരുളക്കിഴങ്ങും കുറച്ച് ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള, അതും എണ്ണയിൽ പൊരിക്കേ ചട്ടിയിൽ ചൂടേ ഒന്നും വേണ്ട കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കാൻ വേണ്ടി പോകുന്നത്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും, അതുപോലെ തന്നെ മുതിർന്നവർക്കൊക്കെ നല്ല ഇഷ്ടമാവും ചെയ്യും. ഇനി ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മൾ പാസ്ത ഒക്കെ കഴിക്കൂലേ, അതേ ടേസ്റ്റാണ് കേട്ടോ ഇതിനുണ്ടാവുക. അപ്പോൾ പാസ്ത ഒക്കെ ഇഷ്ടപ്പെടുന്നവര് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒരുപാട് ഇഷ്ടമാവും. പിന്നെ പാസ്തനെ പോലെ നമുക്ക് ഒരുപാട് ചിലവോ കാര്യമോ ഒന്നും ഇല്ല കേട്ടോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒന്നോ രണ്ടോ ഉരുളക്കിഴങ്ങ് മതിയാവും. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉരുളക്കിഴങ്ങ് പിഴിഞ്ഞിട്ടുണ്ട്, ഇത്രയൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. ഇതിൽ നിന്നൊന്നോ രണ്ടോ ഉരുളക്കിഴങ്ങ് ഞാൻ എടുക്കും. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് ഇതാണ്, ഗോതമ്പ് പൊടി. ഗോതമ്പ് പൊടിയൊക്കെ ഇപ്പോൾ നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഗോതമ്പ് പൊടി ഇല്ലെങ്കിൽ ആരും ടെൻഷൻ ആവണ്ട കേട്ടോ, അരിപ്പൊടി വെച്ചിട്ടും ചെയ്യുക, ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഈ ഷുഗർ പേഷ്യൻ്റിനൊക്കെ നല്ലത് ഗോതമ്പ് പൊടിയാണല്ലോ, ഒരുപാട് ഹെൽത്തിയും കൂടെ ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പൊടിയൊക്കെ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെടുക്കാം. അപ്പോൾ ദാ ഞാൻ ആ ഒരു പൊടിയിലേക്ക് ലേശം വെള്ളം കുഴച്ചിട്ട് അതൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ഇട്ടിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണത് പോലെ തന്നെയാണ്, അതിലൊന്നും യാതൊരു വ്യത്യാസമില്ല. അപ്പോൾ അതൊന്ന് കുഴച്ച് വെച്ചതിന് ശേഷം ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് എടുക്കുക, അതല്ലെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് എടുക്കുക, എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അനുസരിച്ച് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ ചീന്താക്കിയിട്ട് കുക്കറിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, ഒന്ന് രണ്ട് കൂക്കി കൂക്കിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ കുക്കർ ചിലവരൊക്കെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങുമ്പോൾ വേഗം ആയി കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം പുഴുങ്ങുന്ന ആളുകളുണ്ട്. അതിനേക്കാളൊക്കെ എളുപ്പം ഇതുപോലെ തൊലിയോർക്ക് അങ്ങോട്ട് പുഴുങ്ങാണ് കേട്ടോ. എന്നാൽ നമുക്ക് ആ വെന്തതിന് ശേഷം ഈ തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലൊരു മന്തം കോലോ അതല്ലെങ്കിൽ ഒരു കപ്പിൻ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതുപോലൊന്ന് നല്ലോണം ഒടിച്ചെടുക്കുക ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഞാൻ കുറച്ചിട്ട് എടുക്കണുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒരിക്കലും നിങ്ങളിതൊന്ന് ഉടച്ചെടുക്കരുത് കേട്ടോ. നമ്മൾ ചില ആളുകളൊക്കെ വിചാരിക്കും ഇത് പെട്ടെന്ന് ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലിടാന്ന്, അത് നിങ്ങൾ ഒരിക്കലും ചെയ്തു പോകരുത്. അങ്ങനെ ആകുമ്പോൾ എന്താ അറിയോ, ഈ ഉരുളക്കിഴങ്ങ് നല്ലോണം പശ പോലെ കേട്ടോ ആവും, പിന്നെ നമ്മൾ വിചാരിച്ച പോലെ കിട്ടൂല കേട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഉടയണം എന്നൊന്നുമില്ല, ചെറിയ ചെറിയ തരി തരി പോലുള്ള കട്ടകളൊക്കെ ഉണ്ടായിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മന്തം കോല് വെച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തത്. ഇനി നമുക്ക് ഇതിന് കാര്യമായിട്ട് പണിയൊന്നുമില്ല കേട്ടോ, നമുക്ക് ചെറുതായിട്ടൊരു ചെറിയൊരു കൂട്ട് റെഡിയാക്കി എടുക്കാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. പിന്നെ ഇതാ നേരിയതാക്കിയിട്ട് ഒരു 2 ചെറിയ ഉള്ളിയും 2 വലിയ ഉള്ളിയും, വലിയ ഉള്ളിയിലെ വെളുത്തുള്ളി, വെളുത്തുള്ളിൻ്റെ അല്ലിയും കട്ട് ചെയ്തിട്ട് ഇതാ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. തീ ലോ ഫ്ലെയിമിലൊന്ന് വെക്കേണ്ട കേട്ടോ, ഹൈ ഫ്ലെയിമിൽ തന്നെ നിന്നോട്ടെ, എന്നാൽ പെട്ടെന്ന് തന്നെ ഉള്ളികളൊക്കെ ഒന്ന് മൂത്ത് കിട്ടും. ആ ഒരു ഉള്ളി മൂക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും അതുപോലെ തന്നെ ലേശം കറിവേപ്പില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളകൊന്നും ആഡ് ചെയ്യണില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ വീട്ടിൽ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ പച്ചമുളകൊക്കെ ഒഴിവാക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് ഇട്ടെടുത്തിട്ടുള്ളത്, അത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വറ്റൽമുളക് നമ്മൾ വീട്ടിലുണ്ടാവുമല്ലോ, അത് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയതിന് ശേഷം ആ ഒരു ചൂടോട് കൂടി എന്ത് ചെയ്യുക, മിക്സിയുടെ ജാറിൽ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ നമുക്ക് ഇത് റെഡിയാക്കി കിട്ടുട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. ഇനി ചൂടോടൊക്കെ ഒഴിച്ചെടുത്താലും കുഴപ്പമില്ല, ചൂടാറിയിട്ട് ഒഴിച്ചെടുത്താലും ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷെ നമ്മൾ എന്താണ് ഇതൊന്ന് കുഴച്ചെടുക്കാനുള്ളത്, അതായത് തന്നെ കയ്യിൽ ചൂടാകണ്ടോ എന്നൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ആ തിളച്ച എണ്ണ പോയി കയ്യിലിട്ട് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ കൈയ്യൊക്കെ പൊള്ളും, പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇത് ചൂടാറിയിട്ടുണ്ട്, ഞാൻ ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കണ്ട കേട്ടോ, ഒരുപാട് മല്ലിക്കിട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടിങ്ങനെ അതാ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ഒരു ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. നമ്മൾ പൊടിയൊക്കെ പിടിക്കണ പോലെ
അപ്പോൾ ഉരുളക്കിഴങ്ങല്ലേ, കയ്യിൽ ഒട്ടുന്നുള്ള ഇതൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പിന്നെ കൈയൊന്ന് കഴുകിയിട്ട് ലേശം വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം ഇതുപോലെ ചെയ്തെടുത്താൽ നമ്മളെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കൂല കേട്ടോ. അതാ നല്ല ടേസ്റ്റാണ് മക്കളെ ഈ ഒരു പലഹാരം അല്ല കേട്ടോ. കാരണം പലഹാരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ച് മധുരമോ അല്ലെങ്കിൽ എണ്ണയെ പൊരിക്കൊക്കെ വേണ്ടേ, ഇതൊന്നുമല്ല. എന്താ വെച്ചാൽ വലിയ ഇനിയിപ്പോൾ ഏത് ഡയറ്റ് ചെയ്യുന്ന ആളുകൾ ആവട്ടെ, ഇനി പ്രഷർ പ്രമേഹം അങ്ങനത്തെ ആളുകൾക്കൊന്നും എല്ലാ കടിയൊന്നും ഒരുപാട് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യാം. പിന്നെ എന്താ വെച്ചാൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. നമ്മൾ പാസ്ത കഴിക്കൂലേ, അതേ ടേസ്റ്റ് തന്നെയാണ്. പാസ്ത കഴിക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ടാവൂലേ. അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ ഇനി ഈ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇതുപോലൊന്ന് ചെയ്തുണ്ടാക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു പാസ്തേൻ്റെ അതേ ടേസ്റ്റിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കഴിക്കട്ടോ. രാവിലെ എന്നിപ്പോൾ നമ്മൾ ചപ്പാത്തിയും അതുപോലെ തന്നെ ഓട്ടട ദോശ പുട്ട് അങ്ങനെ ഇട്ട കേസറ്റിനെ തിരിച്ചു മറിച്ചിട്ടല്ലേ നമ്മൾ ഇതുണ്ടാക്കണത്. പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്കൊക്കെ രാവിലത്തെ കാര്യം ഒരു തലവേദനയാണ് അല്ലേ. എന്താ ഇനിയിപ്പം ഉണ്ടാക്കുക, എന്താ ഇനിയിപ്പം ഉണ്ടാക്കുക? മക്കൾക്കാണെങ്കിൽ കൊടുത്താൽ എന്താ പറയുക, ഓ ഇതന്നെയാണോ ഇന്നും ചായക്കടി, മാന്ന് എന്താ ചായക്കടി, അതാ ഓ ഇതന്നെയാണോ, ആ ഒരു ചോദ്യം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കടിക്ക് മക്കളായാലും പുതിയാപ്പളായാലും ചോദിക്കുമ്പോൾ എന്തൊരു സങ്കടമല്ലേ. അപ്പം അങ്ങനെ ചോദിക്കണം മക്കൾക്കൊക്കെ, നിങ്ങൾ നാളെ മുതൽ ഇതന്നെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു വെക്കിട്ടോ. പിന്നെ ഓല് പറയും എന്നും ഇതന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആ ഒരു ഇതുണ്ടല്ലോ അഴരിടോ, ആ ഒരു ഇടോ ഞാൻ രണ്ടെണ്ണം ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പരത്തിയെടുക്കാൻ നമുക്ക് എന്നാൽ നല്ലൊരു റൗണ്ട് ആവണമെന്നൊന്നുമില്ല കേട്ടോ. ചില ആളുകൾക്ക് എന്നെ പോലെ തന്നെ പത്തിരി ശരിക്കും അങ്ങോട്ട് പരത്താൻ അറിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ആരും ടെൻഷൻ ആവേണ്ട കേട്ടോ. ഇതാ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതിയാവും. നിങ്ങൾക്ക് എങ്ങനെയാണോ കഴിയണത് ആ ഒരു രീതിയിൽ പരത്തിയെടുക്കുക. അപ്പോൾ നമുക്ക് എത്രയും വലുതാക്കട്ടോ, വലുതാക്കണത്തോളം നല്ലതേ ഉള്ളൂ. അപ്പോൾ ഞാനിതാ ഇത്ര വലുതാക്കിയിട്ടേ ഉള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ നമുക്കിതൊന്ന് സ്ക്വയറായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. നല്ല എളുപ്പമാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഒരു പണിയല്ല. എന്നാലും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കിട്ടും ചെയ്യുമല്ലോ. അപ്പോൾ എന്താ, ഞാൻ എൻ്റെ പത്രങ്ങൾ കണ്ടില്ലേ പണ്ടത്തെ ഇരുവയസ പോലെയും അതുപോലെ തന്നെ ഇന്ത്യൻ്റെ ഭൂപടം പോലെ ഒക്കെ ആവട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് സ്പീഡ് കൂടിയതുകൊണ്ട് ഇതിൻ്റെ സൈഡൊന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിലൂടെ ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നാല് സൈഡും കട്ട് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ സ്പാച്ചിൽ തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ അടുത്ത് കത്തിയൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് കട്ട് ചെയ്യുക. അല്ലെങ്കിൽ ചില ആളുകളുടെ അടുത്തൊക്കെ ഉണ്ടാവുമല്ലോ കട്ടർ, അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഈ ഫുഡൊക്കെ മുറിക്കണ പിസ്തൊക്കെ എന്താണ് പിസ്ത അല്ല എന്താണ് പിസ്സൊക്കെ മുറിക്കണ കട്ടർ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ സ്ക്വയറായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതാ ഇതുപോലെ ഇതാ നാല് ഷീറ്റാക്കിയിട്ട് എടുക്കേണ്ട കേട്ടോ. നല്ല ഇതാ ഇപ്പം ഇതിനേക്കാളും ചെറുതായി വെച്ച് കുഴപ്പമൊന്നുമില്ല, വലുതാവേണ്ട കേട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ ആ പൊടി ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു പൊടീനെടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കുക. ഇതാ നല്ല എളുപ്പമാണ് കേട്ടോ, നമ്മളെ മക്കൾക്കൊക്കെ ഇതൊന്നും കൂടി കിട്ടിയാൽ മതിയാവും, ഭയങ്കര ഇഷ്ടമാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതേക്ക് ഉരുളൻകിഴങ്ങിന് പകരം എന്താണ് ഫില്ലിങ് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടോ. ചിക്കൻ കൊണ്ടുള്ള ഫില്ലിങ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ മുട്ട കൊണ്ടുള്ള ഉണ്ടാക്കുക. ഇനിയിപ്പോൾ ഒരു മധുരത്തിലാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടം എന്നുണ്ടെങ്കിൽ മധുരത്തിൽ തേങ്ങയും പഞ്ചസാരയും ശർക്കരയും മാവിലൊക്കെ വെച്ചിട്ട് അങ്ങനൊരു ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കുക. ഏത് വേണമെങ്കിലും ചെയ്യട്ടോ. പക്ഷെ രാവിലെ ആകുമ്പോൾ നമുക്ക് മധുരക്കടിയും എണ്ണക്കടിയും ഒന്നും ഇഷ്ടമുണ്ടാവില്ലല്ലോ. അങ്ങനെയൊക്കെ ആകുമ്പം ഇങ്ങനെയാണ് ചെയ്യാൻ നല്ലത്. പിന്നെ നമുക്കൊരു കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇതാ കണ്ടല്ലോ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ, നല്ല എളുപ്പമാണ് കേട്ടോ. ഇനി നമുക്കിത് നല്ലൊരു ഷേപ്പാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ ഫോർക്ക് ഉണ്ടല്ലോ, ഫോർക്ക് വെച്ചിട്ട് ഇതാ ഇതുപോലെ സൈഡിലൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെ ഒട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പൊടി ഉണ്ടല്ലോ നമ്മൾ പരത്താൻ വേണ്ടി ഉപയോഗിച്ചേ അതിൽ ആ ഒരു ഫോർക്കൊന്ന് മുക്കി കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, എന്നാൽ പിന്നെ ഇത് മുട്ടി പിടിക്കുമൊന്നുമില്ല. അപ്പോൾ അതാ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഒരു ചെറുതായിട്ടൊരു ഇതാ ഇങ്ങനെ ഒരു അര കെട്ട് കെട്ടി കൊടുക്കുക, ഒരു കെട്ട് കെട്ടി കൊടുക്കട്ടോ. അതാ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ഇതാ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇതൊക്കെ വലിയ പണിയല്ലേ എന്ന്, ഒരു പണിയല്ല കേട്ടോ, നല്ല സിമ്പിളാണ്. ഇവരൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമുണ്ട് കേട്ടോ. കണ്ടില്ല എന്ത് ചോർക്കുണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുഞ്ഞു കുട്ടികളെ മാതിരിയുണ്ട് അല്ലേ, എനിക്കിഷ്ടമാണ് കേട്ടോ അത്. പക്ഷേ ഇത് കഴിക്കണം, ഒന്ന് ഉണ്ടാക്കി കഴിക്കണം, അപ്പോഴാണ് നമുക്കിതിൻ്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലാവുള്ളൂ.
ഇനി നമുക്കിത് എന്താണ് പാസ്ത കഴിക്കണം ആ ഒരു ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് കുറച്ച് പണികളൂടെ ഉണ്ട്. അപ്പോൾ ദാ നിങ്ങൾക്കിത് വലിപ്പമൊക്കെ നിങ്ങൾ ഇഷ്ടമാണ്, പക്ഷേ ഈ ഒരു വലിപ്പമാണ് കേട്ടോ, കാണാൻ ഭംഗിയൊക്കെ നല്ല ഇഷ്ടമാണ്. ഇവിടെ ഋതുവിനൊക്കെ ഇങ്ങനത്തെ ഒക്കെ കിട്ടിയാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നും ഒരേ കടി ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ദാ ഇതുപോലെ ഉണ്ടാക്കുക. അപ്പോൾ ആ ഒരു പൊടി വെച്ചിട്ട് ഇത്രയും എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കണ്ടില്ലേ. ഇതാ ഒരു ഉണ്ടപ്പം ഒരു 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 പ്രാവം കുട്ടികളൊക്കെ വരില്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഞാനിത് നാവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കണത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എണ്ണയിലൊക്കെ പൊരിക്കാം, പക്ഷേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതൊന്നും ചെയ്യണ്ട. ഇങ്ങനെ ചെയ്യാണ്ട് ഒരുപാട് ഹെൽത്തി, പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഇങ്ങനെയാണ്. പക്ഷേ നമുക്ക് പാസ്ത കഴിക്കണ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. പൊരിച്ചാലൊന്നും ഈ ഒരു ആ ഒരു ടേസ്റ്റ് കിട്ടൂല, പിന്നെ ഒരുപാട് ഹെൽത്തിന് പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഈ ഒരു ചൂട് കാലത്തൊക്കെ ഇങ്ങനത്തെ പലഹാരങ്ങളാണ് കേട്ടോ നമ്മൾ രാവിലെ ആക്കി കഴിക്കേണ്ടത്, ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ് കഴിക്കേണ്ടത്. അപ്പോൾ ദാ ഞാൻ കുറച്ച് വെള്ളം വെച്ച് അതിലേക്ക് ലേശം വിനാഗിറ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ സുർക്ക അതിന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളം തിളക്കുന്ന സമയത്ത് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ടാവും. ഒട്ടിപ്പിടിക്കുമോയെന്ന് എനിക്കറിയില്ല കേട്ടോ, പക്ഷേ ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് മാത്രം കേട്ടോ, ഒരുപാട് സമയമൊന്നും വേണ്ട. ഒന്ന് ഈ ഒരു പൊടികളൊക്കെ ഒന്ന് വേവാൻ വേണ്ടി മാത്രം, കാരണം ഉൾഭാഗം വേവാനില്ലല്ലോ ഉരുളക്കിഴങ്ങല്ലേ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഒന്ന് ലോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിൽ വേണ്ട, എന്നാലും ലോ ഫ്ലെയിമിൽ വേണ്ട കേട്ടോ. ലോ ഫ്ലെയിമിലായാൽ ശരിക്കും അങ്ങോട്ട് തിളക്കില്ല, ഹൈ ഫ്ലെയിമിലായാൽ ഓവറായിട്ട് തിളക്കും, ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ ലോ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഫ്ലെയിം വെച്ചത്, അങ്ങനെ ചെയ്യാം. എന്നിട്ടിതാ ഒരു ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒന്ന് കോരിയെടുക്കുക കേട്ടോ, ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിയതിന് ശേഷം നമുക്കൊരു പാസ്തൻ്റെ ആ ഒരു രൂപത്തിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടിതാ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലേശം വെളുത്തുള്ളി, ഈ ഒരു ടൈമിൽ ഞാൻ ചീരുള്ളി ചേർക്കുന്നില്ല, ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇതാ ഒരുപാട് എണ്ണൊന്നും ഒഴിക്കണ്ട കേട്ടോ, ഒരു 1.5 ടേബിൾ സ്പൂണ് ഓയിലൊഴിച്ചു കൊടുത്താൽ മതിയാവും, ഒരുപാടാവണ്ട. വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണായാലും കുഴപ്പമൊന്നുമില്ല, കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ഉള്ളി ഒന്ന് മൂക്കണം, അതിന് വേണ്ടി മാത്രം മതി. പിന്നെ ഇതാ ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇതാ കുറച്ച് ഒരു 1.5 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കച്ചപ്പാണ് കേട്ടോ ഒഴിച്ചെടുക്കണത്, അതൊന്ന് ഒഴിച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് സോയാ സോസ് ഒക്കെ ഒഴിച്ചെടുക്കട്ടോ, ഞാനിപ്പോൾ അതൊന്നും ഒഴിച്ചെടുക്കണില്ല, എനിക്കതിൻ്റെ ടേസ്റ്റ് തീരെ ഇഷ്ടമില്ല അതുകൊണ്ടാണ്. പിന്നെ ഇതാ കുറച്ച് ചില്ലി സോസും, ഇതൊക്കെ ചില്ലി സോസ് ഒക്കെ ഒഴിക്കുന്ന സമയത്ത് നാൾ ഒരുപാട് കൂട്ടുകാരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എവിടെ നിന്നാണ് കിട്ടുകയെന്ന്. നമ്മൾ ടൊമാറ്റോ കച്ചപ്പ് വാങ്ങണം അവിടെ നിന്ന് തന്നെ കിട്ടും, നമ്മൾ അടുത്ത പീടികയിലൊക്കെ സ്വന്തം നമ്മളെപ്പോഴും തക്കാളിയും പച്ചമുളകും ഒക്കെ വാങ്ങാൻ പോണില്ലേ, അവിടെ നിന്നൊക്കെ കിട്ടിട്ടോ. ഇതൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന ടൈമാണ് മുമ്പത്തെ പോലെയല്ല. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് വാങ്ങുക, ചെറിയ വിലയുള്ളൂ കേട്ടോ ഇതിനൊക്കെ. അതൊക്കെ ഒഴിച്ചെടുത്തതിന് ശേഷം ഞാൻ ഒന്ന് ഇതാക്കി കൊടുത്തിക്കണം കേട്ടോ, ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കട്ടെ തീ. പിന്നെ ഇതാ ലേശം പെപ്പർ പൗഡർ, അതായത് നമ്മളെ കുരുമുളകിൻ്റെ പൊടി, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്താണ് കേട്ടോ, നല്ല ഒരു ചുടി ചുടുള്ള പൊടിയാണ്, അതുകൊണ്ട് തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് എരിവൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇനി നമുക്ക് നമ്മൾ ഈ ഒരു ഇതുണ്ടല്ലോ ഇതെന്തീ ഇട്ട് കൊടുക്കട്ടോ, ഒട്ടിപ്പിടിക്കൊന്നുമില്ല, നമുക്ക് ഇഷ്ടം പോലെ ഇളക്കാം, അങ്ങനെ പേടിച്ച് മസിലിടിച്ച് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അപാര ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് തന്നെ എപ്പോഴാണോ നിങ്ങളെ അടുക്കല ഈ വീഡിയോത്തിന് ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ നമ്മളെ ഫാമിലി ഗ്രൂപ്പുക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പുക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കി കേട്ടോ, ഓരോ കൂടെ ഉണ്ടാക്കട്ടെ. എന്താ വെച്ചാൽ രാവിലെയൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാണ്, ഒരു കടി ആയതുകൊണ്ട് തന്നെ നമ്മളെ മക്കൾക്കൊക്കെ ഇഷ്ടമാവും. പിന്നെ ഇപ്പോൾ എന്താപ്പോൾ കറി, എന്താപ്പോൾ കോന്നിപ്പോൾ എന്താ കറി വെക്കുകയെന്ന് കരുതിയാണ്ട് നമുക്ക് ആ ഒരു അരഞ്ഞാളഞ്ചും ധരിച്ചിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ, നല്ല മനസ്സമാധാനത്തോടു കൂടി തന്നെ കടി ഉണ്ടാക്കാം. പിന്നെ നമ്മളെ വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ ഒന്ന് കൊടുക്കിട്ടോ, ആ ലൈക്കൊക്കെ കിട്ടുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒരു ലൈക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ലേശം ഉപ്പും കൂടി ചേർത്ത് വെക്കുന്നുണ്ട് കേട്ടോ, നമ്മൾ ഈ ഒരു ഇതിമേലൊക്കെ ഉപ്പുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങുമ്പിൽ ഉപ്പില്ലാത്ത നോക്കണ്ട, പക്ഷേ നമ്മൾ ആ ഒരു ഇതുണ്ടല്ലോ എന്താണ് ആ ഒരു മാവ് കുഴക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ
ഉരുളക്കിഴങ്ങ് കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരു പിഞ്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഉപ്പുണ്ട്, പിന്നെ നമുക്ക് ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ സോസുകളൊക്കെ എത്തിച്ച്, അയക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമൊക്കെ വെച്ചിട്ട് ഇതാ ഇതുപോലെ നല്ല പോലെ ഇളക്കിയിട്ട് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. നമ്മൾ പാസ്ത ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുള്ള ഒരു സ്മെല്ല് ഉണ്ടല്ലോ, അതേ സ്മെല്ലാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടാവും, എല്ലാവർക്കും ഇഷ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. രാവിലേക്കൊക്കെ പറ്റിയതാണ്, ഇനിയിപ്പോൾ രാവിലെയെന്ന് ഇല്ല കേട്ടോ, രാവിലെയും വൈകുന്നേരവും രാത്രിയിലും എപ്പോൾ വേണമെങ്കിലും കഴിക്കട്ടോ. വൈകുന്നേരമൊക്കെ നമുക്ക് നല്ലൊരു കടിയാക്കിയിട്ട് കഴിക്കാം. അപ്പോൾ പഞ്ചസാരൻ്റെ ഒരു പ്രശ്നമോ എണ്ണൻ്റെ ഒരു പ്രശ്നമോ ഒന്നുമില്ല കേട്ടോ, നമുക്ക് മനസ്സറിഞ്ഞിട്ട് തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന് കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കനും കൂടെ നിങ്ങൾ ഒന്ന് എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള സിമ്പിൾ വെറൈറ്റി റെസിപ്പീസൊക്കെ നമ്മൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് അത് മിസ്സാതെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ അടുത്ത വീഡിയോ ഇട്ട് വരാം കേട്ടോ. അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.